ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വലിയൊരു തിയറാണ്. പക്ഷെ അതിൻ്റെ പ്രൂഫ് കുറച്ച് സിമ്പിളാണ്. പക്ഷേ ഈ ഒരു പേപ്പറിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കൂട്ടി എഴുതിയിട്ട് വലിയൊരു പ്രൂഫാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തിയറം എന്ന് പറയുന്നത്, എനി പാർട്ടീഷൻ പി ഓഫ് ദ സെറ്റ് എസ് ഡിറ്റർമൈൻസ് എ യുണീക്ക് ഈക്വലൻസ് റിലേഷൻ ടിൽഡ ഓൺ സച്ച് ദാറ്റ് പി ഈസ് ദി ഫാക്ടർ എസ് ബൈ ടിൽഡ. കൺവേഴ്സ്ലി, ഇഫ് ടിൽഡ ഈസ് എനി ഈക്വലൻസ് റിലേഷൻ ഓൺ എസ്, then the factor s by tilde is a partition of s that determines the equivalence relation tilde. S by tilde nu parayunnathu collection of equivalence classes aanu. appo namukku ivide prove cheyendathu to idinde proof aanu. appo idu prove cheyendathu namukku endanu p equal to s by tilde nu namukku prove cheyanam. tilde nu parayunnathu equivalence relation aanu. pinne നമുക്ക് ഇവിടെ ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്നൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ഇത് സ്റ്റെപ്പ് വൈ നിങ്ങൾ, ഞാനിവിടെ സിമ്പിളായിട്ടാണ് എഴുതി തരുന്നത്, ഇതിൻ്റെ നോട്ട് കുറച്ച് അധികം ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് എഴുതിയാലും അതിൻ്റെ റീസൺസ് അതിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിലൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പാണ് എഴുതി തരുന്നത്. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ആണ് നമ്മൾ കാണിക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്. എ ഈക്വലൻ ടു എ എന്ന് പറഞ്ഞാൽ എന്താ? അത് റിഫ്ലക്സീവാണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണെന്നുള്ള കാര്യം സെൻറ്റൻസ് ആയിട്ട് എഴുതാട്ടോ. അതുപോലെ എ ഈക്വലൻ ടു ബി, അങ്ങനെയാണെങ്കിൽ ബി ഈക്വലൻ ടു എ അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? സിമെട്രി ആയിരിക്കും. ഇതൊക്കെ എന്താ നമ്മൾ സെൻറ്റൻസ് വൈസ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ്, ഇപ്പോൾ എ ഈക്വലൻ ടു ബി, അതുപോലെ ബി ഈക്വലൻ ടു സി. എ ഈക്വലൻ ടു ബിയുടെ അതിനെ നമ്മൾ പി വൺ എന്ന് പറഞ്ഞു, അതുപോലെ ബി ഈക്വലൻ ടു സീനെ നമ്മൾ പി ടു എന്ന് പറഞ്ഞു. ഇവിടെ സെയിം ആയിട്ട് എന്തുണ്ട്? ബി ഉണ്ട്, ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും ഈക്വലൻ്റ് ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വലൻ ആവണ്ടേ? അപ്പോൾ എ ഈക്വലൻ ടു സി. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണെന്നും കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഈക്വലൻസ് റിലേഷൻ നമ്മൾ ഉള്ളത്, ഈക്വലൻസ് റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. ഇത്രയും കഴിഞ്ഞു. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ എന്നാണ് അല്ലേ. ഇനി നമ്മൾ പിയിലത്തെ ഒരു എലമെൻ്റായിട്ട് നമ്മൾ പി ആൽഫ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുത്തു. ഈ പി ആൽഫ പിയിലുള്ള ഒരു എലമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ലെറ്റ് എ എലമെൻറ്റ് ഓഫ് പി ആൽഫ, എ എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളൊരു എലമെൻ്റ് ആണ്. നമുക്കിവിടെ പി എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ പിയിലത്തെ ഒരു എലമെൻറ്റ്, പിയിലത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് പി ആൽഫ, അത് എസ്ത്തെ ഒരു എലമെൻറ്റ്, അതാണ് ഈക്വലൻ ക്ലാസ് ഓഫ് എ. എസ് ബൈ ടിൽഡയിലത്തെ എലമെൻറ്റ്സ് ഒക്കെ മിക്കതും എല്ലാതും ഈ ഒരു ഫോമിലായിരിക്കും. എന്താണ് ഈക്വലൻ ക്ലാസ് എന്നുള്ളൊരു ഫോമിലായിരിക്കും ഉണ്ടാവുക. പിയിലത്തെ ഒരു എലമെൻ്റായിട്ട് നമ്മൾ പി ആൽഫേനെ എടുത്തു, അതുപോലെ അതിൽ വരുന്ന എസ് ബൈ ടിൽഡയിൽ വരുന്നത് ഒരെണ്ണത്തിന് നമ്മൾ ഈക്വലൻ ക്ലാസ് ഓഫ് എ ആയിട്ട് എടുത്തു. ഇനി ഇതിനെ രണ്ട് കേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് നമ്മൾ എഴുതുകയാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു പി ആൽഫ ഉണ്ടല്ലോ, ഇത് കോൺഗ്രുവൻ്റ് അല്ല ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തു. അതുപോലെ രണ്ടാമത്തേൽ നമ്മൾ എടുക്കേണ്ടത് ഈ ഈക്വലൻ ക്ലാസ് ഓഫ് എ ഉണ്ടല്ലോ, അത് പി ആൽഫയുടെ സബ്സെറ്റായിട്ട്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എടുക്കാനുണ്ട്, നമുക്ക് എന്താണ് ഫസ്റ്റത്തേന്നും അതുപോലെ എന്താണ് ലാസ്റ്റത്തേന്നും ആണ് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഇത് അറിയാം, പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വലൻ ടു എ ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. ഇപ്പോൾ പി ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റാണ്. ഇതിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് പി ആൽഫയിലുള്ളതാണെന്ന് നമ്മളെടുത്തു. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യമാണ് എ എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്നതും പി ആൽഫയിലുള്ള എലമെൻ്റാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? എക്സും
എയും പി ആൽഫയിലുള്ള എലമെൻ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും എയും ഈക്വലൻ്റ് ആണ്. അപ്പോൾ എക്സ് ഈക്വലൻ ക്ലാസ് ഓഫ് എയിൽ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ തിയറത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്താവും? പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റ് ആവും. ഇതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ ഒരു എലമെൻ്റ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ടു എ ആയിരിക്കും. പിന്നെ എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എയുടെ എലമെൻ്റ് ആണ്. പി ഓഫ് എ അല്ല, പി ഓഫ് ആൽഫയുടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം എഴുതി വയ്ക്കുക, ഈക്വലൻ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പി ആൽഫ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എ. അതിൽ ഈക്വലൻ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയിലുള്ളൊരു എലമെൻ്റ് ആണ്. ഇത്രയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ എന്നുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് പിയുടെ സബ്സെറ്റ് ആണെന്നാണ്. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് പി എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയുടെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് പിയുടെ സബ്സെറ്റ് ആണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് പിയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വലൻ ക്ലാസ് ഓഫ് എ ഉണ്ടല്ലോ, അത് എസ്സിലുള്ള ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എസ്സിലുള്ളതാണ്, അതുപോലെ എ എന്ന് പറയുന്നത് പി ആൽഫയിൽ ഉള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ പി ആൽഫ എന്തെല്ലാം പിയിൽ ഉള്ളതാണ്, ഇത്രയും നമുക്കറിയാം. അപ്പോൾ പി എന്ന് പറയുന്നത് പി ആൽഫയാണ്, അത് ഈക്വലൻ ക്ലാസ് ഓഫ് എയോട് ഈക്വലാണ്. ഈക്വലൻ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയിലുള്ളതാണ്. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾക്ക് ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ വീണ്ടും പാർട്ടീഷൻ, പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റ് ആണെന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ കേസ് ടു ആണ്, ഇതിൻ്റെ തന്നെ സബ് കേസ് പോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയിൽ എയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിലത്തെ ഒരു എലമെൻ്റായിട്ട് നമ്മൾ എക്സിനെ എടുത്തു. എക്സ് എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളതാണ്, അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതാണ് എ എന്ന് പറയുന്നതും പി ആൽഫയിൽ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വലൻ ടു എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എലമെൻ്റ് ഓഫ് ഈക്വലൻ ക്ലാസ് ഓഫ് എ. ഒന്നാമത്തെ നമുക്ക് കിട്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈക്വലൻ ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് പി ആൽഫ. ഇവിടെയുള്ളത് നേരെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയിലുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് എഴുതിയ, എക്സ് എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് അതുപോലെ എയും ഈക്വലൻ ക്ലാസ് ഓഫ് എയിലുള്ളതാണ് കേട്ടോ, എയും ഈക്വലൻ ക്ലാസ് ഓഫ്. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് ഈക്വലൻ ടു എ എന്ന് കിട്ടും. അങ്ങനെ എക്സ് ബിലോങ്സ് ടു പി ആൽഫ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. എ എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പി. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ലാസ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്, കൺവേഴ്സ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൂടിയും വരുന്നുണ്ട്. നമുക്ക് അതും കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺവേഴ്സ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതിയിട്ട് നമുക്കറിയുന്ന കാര്യം പി ഈക്വലൻ ടു പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ. നമുക്കറിയുന്ന കാര്യമാണ് ടിൽഡ എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയിലുള്ളൊരു സംഭവമാണ്. എസ് ബൈ ടിൽഡ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് എസ് കൊണ്ട്. അത് എങ്ങനെയാണ്, ടിൽഡ ഡബിൾ ടിൽഡ യൂസ് ചെയ്തിട്ടാണ് എസ് ബൈ ടിൽഡയിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ ടിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതൊരു ന്യൂ ഈക്വലൻസ് റിലേഷൻ ആണ്, എസ്സിലുള്ളതാണ്. എസ് ബൈ ടിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടീഷനെ പുതിയതായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡബിൾ ടിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇവിടുത്തെ ഇത് അതിനേക്കാളും എളുപ്പമാണ് കേട്ടോ, നമ്മൾ മുന്നേ ചെയ്തതിനേക്കാളും എളുപ്പമാണ്. ഇപ്പോൾ എ ടിൽഡ ബി അല്ലെങ്കിൽ എ ഈക്വലൻ ടു ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എയും ബിയും എന്തിലുള്ള എലമെൻസ് ആണ്,
equivalent class of A ഇലുള്ള elements ആണ്. equivalent class of A എന്ന് പറയുന്നത് S by tilde ഇലുള്ളതാണ്. അപ്പോൾ S by tilde ഇപ്പോൾ നമ്മൾ പുതിയൊരു സംഭവമാണ് equivalent class ന് പകരം നമ്മൾ പുതിയൊരു സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതാണ് ഡബിൾ ടിൽഡ. അപ്പോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എ ഡബിൾ ടിൽഡ ബി. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ തന്നെ അടുത്തത് ഈ ഡബിൾ ടിൽഡ ഇല്ലേ, എ ഡബിൾ ടിൽഡ, ഇതിൽ നിന്ന് നമുക്ക് എ ടിൽഡ ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ സ്റ്റെപ്പ് തന്നെ എയും ബിയും എലമെൻ്റ് ഓഫ് നമുക്ക് അറിയാത്തൊരു ഏതോ നമുക്കറിയാത്ത എന്തോ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. ഈ എക്സ് ഏതിലുണ്ട്? എസ് ബൈ ടിൽഡയിലുണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഈക്വലൻ ടു എക്സ്, അതുപോലെ ബി എന്ന് പറയുന്നത് ഈക്വലൻ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എ ഈക്വലൻ ടു ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ടിൽഡ വന്നു. ഇവിടെ ഡബിൾ ടിൽഡയിൽ നിന്ന് നമ്മൾ ഒറ്റ ടിൽഡയിലേക്ക് കൊണ്ടുവന്നു, ഇവിടെ ഒറ്റ ടിൽഡയിൽ നിന്ന് നമ്മൾ ഡബിൾ ടിൽഡയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഈക്വലൻ്റ് ആണ് നമ്മൾ തെളിയിച്ചു. ഇത്രയാണ് ഈ ഒരു പ്രൂഫ് വരുന്നത്. ഈ ഒരു പ്രൂഫിൻ്റെ കുറച്ചധികം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ നോട്ട്സ് വായിച്ച് തരാം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അല്ലെ, നമ്മൾ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതായിരിക്കും. ലെറ്റ് പി ആൽഫ ബി എൻ എലമെൻ്റ് ഓഫ് പി, ദെൻ പി ആൽഫ ഈസ് നോൺ എംപ്റ്റി ആൻഡ് സോ ഇറ്റ് കണ്ടെയ്ൻസ് സം എലമെൻറ്റ് എ ബിലോങ്സ് ടു എസ്. വി ക്ലെയിം ദാറ്റ് പി ആൽഫ ഈക്വൽ ടു ഈക്വലൻ ക്ലാസ് ഓഫ് എ. അപ്പോൾ പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു പി ആൽഫ. എക്സ് എന്ന് പറയുന്നത് പി ആൽഫയിലുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പോൾ എന്തുണ്ടാവുക? എക്സ് ഈക്വലൻ ടു എ ആവും. അതുപോലെ എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇനി ഇഫ് എക്സ് എലമെൻ്റ് ഓഫ് ഈക്വലൻ ക്ലാസ് ഓഫ് എ, ദെൻ എക്സ് ഈക്വലൻ ടു എ. എക്സ് ബിലോങ്സ് ടു സെയിം എലമെൻ്റ് ഓഫ് പി ആസ് എ, നെയ്ംലി എസ് എലമെൻ്റ് ഓഫ് പി ആൽഫ. ദസ് ഈക്വലൻ ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് പി ആൽഫ ആൻഡ് സോ ഈക്വലൻ ക്ലാസ് ഓഫ് എ ഈക്വൽ ടു പി ആൽഫ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ അതേ സെയിം സംഭവങ്ങളാണ്, കുറച്ച് സെൻറ്റൻസ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, പറഞ്ഞതും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ മാക്സിമം നമ്മളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. പക്ഷേ ഇതൊരു എസ്സേ ആയിട്ട് വരുന്നതുകൊണ്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടും പഠിച്ചാൽ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് ഈ ഒരു സംഭവം തന്നെ നമ്മൾ റിവേഴ്സായിട്ട്, നമുക്ക് ഇവിടെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു, ഒരു എണ്ണം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സായിട്ടും പ്രൂവ് ചെയ്യുക, അതാണ് മെയിനായിട്ട്. നേരത്തെ നമ്മൾ പി ആൽഫ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയുടെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ ആദ്യം, അല്ലെങ്കിൽ പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്തു. നെക്സ്റ്റ് കേസിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പി ആൽഫ അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് എസ് ബൈ ടിൽഡയുടെ സബ്സെറ്റായിട്ട് എടുത്തു. അങ്ങനെ അതിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റാണ്. അതിൽ തന്നെ വീണ്ടും വന്നതാണ് ഈക്വലൻ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് പി ആൽഫയുടെ സബ്സെറ്റാണെന്ന്. ഇങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഇത് റിവേഴ്സ്ലി പ്രൂവ് ചെയ്യുകയാണ്. എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് പിയുടെ സബ്സെറ്റാണെന്ന്. അതിൽ തന്നെ രണ്ടായിട്ട് വരുന്നുണ്ട്. പി ആൽഫ എന്ന് പറയുന്നത് ഈക്വലൻ ക്ലാസ് ഓഫ് എയുടെ സബ്സെറ്റാണ്. അതുപോലെ ഈക്വലൻ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് പി ആൽഫയുടെ സബ്സെറ്റാണെന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിക്കാം. നമുക്ക് അത്ര തന്നെ വേറെ വഴിയൊന്നുമില്ല. നല്ലപോലെ എഴുതി മനസ്സിലാക്കി പഠിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ റിവിഷൻ ശ്രീയിൽ വന്ന് ചോദിക്കാം. താങ്ക് യു.